അമ്മുകുട്ടനും അമ്മാർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ആവാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഊട്ടി ട്രിപ്പിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇന്നത്തെ. അപ്പോ ഒരു രണ്ടു ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒറ്റ വീഡിയോയിലായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ പാട്ട് പാട്ടായിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. ഞങ്ങള് ഏറ്റവും അധികം എൻജോയ് ചെയ്തത് ഊട്ടി ട്രെയിനിൽ കയറിയതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ട്രെയിനിൽ കയറുന്നത് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങള് ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട്. ഞങ്ങളിങ്ങനെ ട്രെയിൻ കാണുന്നതും ട്രെയിനിൽ പോകുന്നതും ഒക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മഴയുടെ ശബ്ദമൊക്കെ വരുന്നത്. അപ്പോ എല്ലാരും ഫുള്ള് കാണാൻ ശ്രമിക്കുക വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഊട്ടിക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് കേട്ടോ പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കോട്ടൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. കോട്ട് മീൻസ് ഒരു ഫുൾ കൈ ബനിയനൊക്കെ ഇട്ട് ഇരിക്കുകയാണ് കേട്ടോ. കാരണം എങ്ങാനും ഊട്ടിക്കല്ല പോകണം. അപ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ സ്ഥിരം ആൾക്കാർ തന്നെയാണ് കേട്ടോ. സ്ഥിരം വണ്ടി തന്നെയാണ് കൃഷ്ണകൃപ. സ്ഥിര ആൾക്കാർ തന്നെയാണ് കേട്ടോ. അത് എല്ലാവരും ഉണ്ട്. ബാക്കിൽ അമ്മാളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയാണല്ലോ പുറപ്പെട്ടത്. അപ്പോൾ ഇനി പിറ്റേ ദിവസം കാലത്ത് വെളുപ്പിനൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ട്രെയിനിൽ അവിടെ നിന്നാണ് നമ്മൾ ഊട്ടിക്ക് പോകുന്നത്. ഞങ്ങളിങ്ങനെ പകുതി വഴി എത്തിയപ്പോഴേക്കും രാത്രിയാണല്ലോ. അപ്പോൾ പകുതി വഴി എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ കിടന്ന് ഉറക്കാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ് രാത്രിയല്ലേ. അപ്പോൾ ചായ കുടിക്കാൻ ചായയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളൊന്നും ഇറങ്ങിയില്ല. ഞങ്ങൾക്ക് കിടന്നൊന്നും ഉറങ്ങിയാൽ മതി എന്ന് തോന്നിട്ടോ. ഞങ്ങൾ ഉറങ്ങായിരുന്നു. അപ്പോൾ കളിച്ചിട്ടേക്ക് ചിപ്സ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മാവനും സ്വയമാവനും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ നമ്മളങ്ങനെ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഉറങ്ങി എൻ്റെ ഒരു മുഖമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൂനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടുത്തെ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കിലുക്കൽ സിനിമയിലത്തെ ട്രെയിനില്ലേ, അതേപോലത്തെ ഒരു ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നല്ല ട്രെയിനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്നത് 8 മണിക്കാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ 5:30 ആയിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഊട്ടി ആയിട്ടില്ല, കൂനൂരായിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രി എന്ന് പറയണത്. അപ്പോൾ ഇതാ കിടക്കണു നമ്മുടെ ട്രെയിൻ. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ഒരു ട്രെയിൻ. നല്ല രസമില്ല, ഇങ്ങനെ ടോയ് ട്രെയിൻ ഒക്കെ പോലെ ഉണ്ട്. അത്രയാണ് കുഞ്ഞിതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല വലിയ വിൻഡോ ആണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങൾ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞ ട്രെയിൻ. അതിൻ്റെ ബോഗീസൊക്കെ കണ്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ട്രെയിനിലെ പോലെ കുറേ നീളമൊന്നുമില്ല കേട്ടോ. അതിനേക്കാൾ കുറച്ച് വരെ ഉള്ളൂ നീളം, കുറച്ച്. അപ്പോൾ പണ്ടത്തെ സ്റ്റീം എഞ്ചിൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാം. അപ്പോൾ ഞാനങ്ങനെ സ്റ്റീം എഞ്ചിൻ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ അത്രയും നേരം അങ്ങനെ വെറുതെ ബസ്സിലിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റീം എഞ്ചിനൊന്നും ഇല്ല, ഇപ്പോൾ മറ്റേ ഇലക്ട്രിക് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നും. ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ മറ്റേ ഇലക്ട്രിക് ട്രെയിനുകളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ആദ്യമായിട്ടാണ് ട്രെയിൻ കാണുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റീം എഞ്ചിൻ കേട്ടോ. അപ്പോൾ തൊട്ട് താഴെയായിട്ടാണ് കേട്ടോ ലോക്കോമോട്ടീവ് ഷെഡ് എന്ന് പറയണത്. അതായത് ഈ ഒരു ട്രെയിനുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ
അത് ഇവിടേക്ക് വന്നിട്ട് ഇവിടെയാണ് ഈ ട്രെയിനൊക്കെ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ 5 മണിക്കാണ് ഇവിടെ കൂനൂർ സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ ഞങ്ങൾ കുറേ ഡോമട്രിയും ഹോട്ടലും ഒക്കെ ഇങ്ങനെ കുറേ അന്വേഷിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. കാരണം ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് കുറേ തപ്പി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് 8 മണിക്കാണ് ട്രെയിൻ. നമുക്ക് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുകൊള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സമയമൊക്കെ കിട്ടാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കും. അപ്പോൾ ഈ പാളത്തുനിന്ന് കൂടെ നമുക്ക് ധൈര്യമായിട്ട് നടക്കാം കേട്ടോ. നമ്മൾ സാധാരണ പാളത്തു നിന്നൊക്കെ നമ്മൾ പേടിച്ച് പേടിച്ച് ട്രെയിൻ വരുമോ എന്നൊക്കെ പേടിച്ച് പേടിച്ചാണ് നടക്കുക. പക്ഷെ ഇതേ കൂടെ നമുക്ക് ധൈര്യത്തോടെ നടക്കാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടോയ് ട്രെയിനുകളും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ സിനിമകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ കിലുക്ക സിനിമയിൽ രേവതി വന്നിറങ്ങിയ ട്രെയിനിനെ പോലെ ഉണ്ട് അല്ലേ, ആ ലുക്ക്, ആ മോഡൽ ട്രെയിനാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു, നല്ല തണുപ്പ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ടാപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി. അതിന് ശേഷം തൊട്ടടുത്ത് ഒരു ഹോട്ടൽ തുറന്നിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് എങ്ങാനും ഉണ്ടാവുള്ളൂ ട്രെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയത്. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ട്രെയിനിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ട്രെയിൻ വിടാൻ കുറച്ച് സമയം ഉള്ളപ്പോൾ മാത്രമാണ് ആൾക്കാരെ അകത്തേക്ക് കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ എടുക്കാറായിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അകത്തേക്ക് കയറി ഇങ്ങനെ സീറ്റ് നമ്പറൊക്കെ നോക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സീറ്റൊക്കെ നോക്കി വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനും അയച്ചിട്ടൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ് റീൽസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അയച്ചിട്ടേം ഞാനൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, മറ്റേ കിടുക്കത്തിൽ രേവതി ചെയ്യണത് പോലെ. അപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ പോയി ഇരിക്കാൻ പോവാണ്. കുറച്ച് സമയത്തിനകം നമ്മൾ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ കുറേ വിശേഷങ്ങൾ ഈ ട്രെയിനിൽ കയറിയിട്ടുള്ള കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ നമ്മളിങ്ങനെ തുരങ്കത്തിക്കൊടിയും പിന്നെ കുന്നും ഒക്കെ കയറിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഊട്ടിയിൽ വന്ന് ഇറങ്ങണതും പിന്നെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്നതും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണേ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.